മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഹിന്ദു ധർമ്മത്തിലൊരു പ്രത്യേകതയുണ്ട്. സ്വാമി വിവേകാനന്ദന്റെ അടുത്ത് ശ്രീനാരായണ ഗുരുദേവൻ പൽപ്പുവിനെ, ഡോക്ടർ പൽപ്പുവിനെ അയച്ച് ഒരു സംശയം നിവാരണം ചെയ്യാനായിട്ട് ഒരു ചോദ്യം ചോദിക്കാൻ പറഞ്ഞു. കേരളത്തില് സവർണ മേധാവിത്വത്തില്, സവർണം ഞാൻ ഉദ്ദേശിച്ചത് ഉയർന്ന ജാതിക്കാരൻ. സവർണൻ എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ആ വാക്ക് ഉപയോഗിച്ചത് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ്. അതിന്റെ പദാർത്ഥമല്ല, പദ അർത്ഥമല്ല, സന്ദേശാർത്ഥമാണ് ഉപയോഗിച്ചത്. ഉയർന്ന ജാതിയിൽപ്പെട്ടവര്, താഴ്ന്ന ജാതിയിലുള്ളവരെ വളരെ നീചവും നികൃഷ്ടവും നിന്ദ്യവുമായിട്ട് അടിമകളെ പോലെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും എല്ലാം വെച്ച് ജീവിച്ചിരുന്നൊരു കാലം. അതിൽ നിന്ന് ഈ പാവങ്ങളെയും അധകൃതരെയും എങ്ങനെയാണ് ഉയർത്തേണ്ടത് എന്നൊരു ചോദ്യം ചോദിക്കാൻ വിവേകാനന്ദന്, നാരായണ ഗുരുദേവനേക്കാൾ 10 വയസ്സ് പ്രായം കുറഞ്ഞ വിവേകാനന്ദന്റെ അടുത്ത് ചോദിക്കാൻ ഡോക്ടർ പൽപ്പുവിനെ അയച്ചു. ഡോക്ടർ പൽപ്പുവിന് കിട്ടിയ ഉത്തരം ഇതാണ്: ഏത് വിഭാഗം ജനതയാണോ വേദന അനുഭവിക്കുന്നത്, ദുഃഖം അനുഭവിക്കുന്നത്, മറ്റുള്ളവരിൽ നിന്ന് വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങളുടെ തീച്ചൂളയിൽ വേകേണ്ടി വരുന്നത്, അവരിൽ നിന്ന് ഋഷി തുല്യരായിട്ടുള്ളവർ വരണം. നേതാക്കന്മാർ വരണം എന്നല്ല പറഞ്ഞത്, ഋഷി തുല്യരായിട്ടുള്ളവർ അവിടെ നിന്ന് വരണം. അവർ വേണം ആ സമൂഹത്തെ ഉയർത്താൻ. ഭാരതം ആത്മീയതയുടെ രാഷ്ട്രമാണ്. ആത്മീയത കൈകാര്യം ചെയ്യുന്നവർ വേണം വേദനിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന്, വേദനിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വരാൻ. യഥാർത്ഥത്തിൽ ഡോക്ടർ പൽപ്പു നേരെ ശ്രീനാരായണ ഗുരുദേവന്റെ അടുത്ത് വന്ന് ഈ കാര്യം പറയുകയും അത് നാരായണ ഗുരുദേവൻ അസാധാരണമാം വിധത്തിൽ ആവേശം ലഭിക്കാൻ കാരണമാവുകയും അന്ന് നാരായണ ഗുരുദേവന്റെ അനുഗ്രഹാശിസുകളോടുകൂടി നടന്നിരുന്ന പ്രസ്സിന് വിവേകോദയ പ്രസ് എന്ന് പേര് കൊടുക്കാനും കാരണം വിവേകാനന്ദന്റെ വാക്കിന്റെ പകുതിയാണ് വിവേകോദയം പ്രസ്. വിവേകം ഉദയം ചെയ്യാൻ കാരണമായിട്ടുള്ള സന്ദേശം കിട്ടിയതുകൊണ്ടാണ്. ഏത് സമൂഹം, അത് നമ്പൂതിരിമാരാണെങ്കിൽ അവർക്കൊരാചാര്യൻ വേണം. ശങ്കരാചാര്യൻ പൊതുവെ നമ്പൂതിരിയും അയ്യരും അയ്യങ്കാരും എടുക്കുന്നതാണ്. കൊങ്ങണിമാരും കർണാടകത്തുകാർക്കും ആചാര്യനായിട്ട് മാധ്വാചാര്യരാണ്. അങ്ങനെ ഓരോ വിഭാഗത്തിനും ആചാര്യനുണ്ട്. ഇത്രയും കാലം ചട്ടമ്പി സ്വാമികളെ ആചാര്യനായിട്ട് NSS കാർ കാര്യമായിട്ട് എടുത്തിരുന്നില്ല, കുറച്ചു പേരെടുക്കാറില്ല. നമ്മളെല്ലായിടത്തും പറയുന്നുണ്ടായിരുന്നു, ഒരു ആത്മീയ ആചാര്യനില്ലാതെ ഒരു വലിയ സംഘടനയ്ക്ക്, വളരുന്ന സംഘടനയ്ക്ക് മുമ്പോട്ട് പോകാൻ ഭാരതത്തിൽ, കേരളത്തിൽ ബുദ്ധിമുട്ടാണ്. പുലയ മഹാസഭയ്ക്ക് പറ്റിയിരിക്കുന്നത് അതാണ്. സംപൂജ്യനായ അവതാരമായ അയ്യങ്കാളിയുണ്ട്, ആത്മീയ നേതാവല്ല, ഋഷി തുല്യനായ വ്യക്തിയല്ല, അതിനേക്കാൾ കർമ്മമണ്ഡലത്തിലും സമൂഹമണ്ഡലത്തിലും ഉയർന്ന വ്യക്തിയാണ്. ഇവിടെ ചട്ടമ്പി സ്വാമികളെ നായർ സമൂഹം സ്വീകരിക്കാതിരിക്കാനുള്ള ഒരു കാരണം, മന്നത്ത് പത്മനാഭൻ ക്രൈസ്തവ വിഭാഗവുമായിട്ട് നല്ലോണം ബന്ധത്തിലായിരുന്നു. അതിനുശേഷം വന്നവരും പിന്നീട് നാരായണ പണിക്കരൊക്കെ ആജീവനാന്തം നിരന്തരം പറയുമായിരുന്നു, ഒരു നായരുടെ വീട്ടിൽ പോയാൽ 10 രൂപ കിട്ടുള്ളൂ, ക്രിസ്ത്യാനിയുടെ വീട്ടിൽ പോയാൽ 1000 രൂപ കിട്ടും. ഇപ്പോ 100 നായരുടെ വീട്ടിൽ പോണേക്കാളും ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ പോയാൽ മതി, അത്രയധികം ബന്ധമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഇപ്പോ ഉള്ള ജി സുകുമാരൻ നായർക്കും ഏതാണ്ട് അതൊക്കെ തന്നെയാണ്. പക്ഷെ ഇപ്പൊ കുറെ സൈലന്റാണ്. ഞാൻ കുറ്റപ്പെടുത്തിയതല്ല, എന്റെ ഉദ്ദേശവും എനിക്കില്ല. പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ്: ക്രൈസ്തവ ജനതയുടെ മതഗ്രന്ഥമായിട്ടുള്ള ബൈബിളിനെതിരെ അതിശക്തമായിട്ട് ക്രിസ്തുമത ഛേദനം എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്.
ആ ക്രിസ്തുമതക്ഷേത്രം മുഴുവനും ഞാൻ വായിച്ചിട്ടുണ്ട്. സാധാരണ മലയാളത്തിലേക്ക് അതിനെ മാറ്റിയിട്ടുമുണ്ട്. ഈ ക്രിസ്തുമതച്ഛേദനം നീലകണ്ഠപിള്ളയെ പഠിപ്പിച്ചു. അത് നായർ സമുദായത്തിൽപ്പെട്ട വ്യക്തികളെ പഠിപ്പിക്കാനായിട്ട് ചട്ടമ്പി സ്വാമികൾ തയ്യാറാക്കി. അതുപോലെ കൃഷ്ണനാശാൻ എന്ന ഈഴവ പണ്ഡിതനെയും ചട്ടമ്പി സ്വാമികൾ പഠിപ്പിച്ചു. മതം മാറിപ്പോയവരെ തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. അവർക്ക് മാർഗനിർദ്ദേശം നൽകി. നാരായണ ഗുരുദേവൻ ഇതിന് പൂർണ്ണമായിട്ടും പിന്തുണ കൊടുത്തിരുന്നു. അപ്പോ ആ ക്രിസ്തുമതച്ഛേദനം എന്ന ഗ്രന്ഥം എഴുതി. ഈ അടുത്ത കാലത്ത് ചട്ടമ്പി സ്വാമികളെ കുറിച്ച് കുറെ ആ പുസ്തകങ്ങളോ ലഘുലേഖകളോ എഴുതിയതിലൊന്നിലും ചട്ടമ്പി സ്വാമികൾ ക്രിസ്തുമതച്ഛേദനം എന്ന പുസ്തകം എഴുതിയതായിട്ട് പറഞ്ഞിട്ടില്ല. ബാക്കി എല്ലാ പുസ്തകത്തിനും വേദാധികാര നിരൂപണം എന്നുള്ള പുസ്തകത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പേരിന്റെ എഴുതിയിട്ടില്ല. അതായത് ആരെയോ സുഖിപ്പിക്കാനോ സന്തോഷിപ്പിക്കാനോ ആണെന്ന് തോന്നുന്നു. ഏതായാലും അവിടെ ഇരിക്കട്ടെ. അപ്പൊ ഈ ക്രിസ്തുമതച്ഛേദനം എന്ന ഗ്രന്ഥം എഴുതിയ കാരണത്താൽ ചട്ടമ്പി സ്വാമിയെ നായർ സമുദായം വളരെ പ്രോത്സാഹിപ്പിച്ചില്ല. ഇന്നലെ ചട്ടമ്പി സ്വാമിയുടെ 164 ജന്മദിനമായിരുന്നു. 164 കേരളം മുഴുവനും അതിഗംഭീരമായിട്ടുള്ള പ്രൊസഷൻ നടന്നു. അധികം ഇന്നത്തെ മാതൃഭൂമിയിലൊക്കെ അതിന്റെ ഫോട്ടോ ഉണ്ട്. ഞങ്ങൾക്ക് വലിയൊരു അബദ്ധം പറ്റുകയും ചെയ്തു. വന്മന ആശ്രമത്തിലേക്ക് എത്തുമ്പോൾ കായംകുളം മുതൽക്ക് ഇതാണ് കരുനാഗപ്പള്ളി കഴിഞ്ഞൊരു 10 കിലോമീറ്റർ വരെ 1.5 മണിക്കൂർ ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു, ചട്ടമ്പി സ്വാമിയുടെ ധന്യമായിട്ടുള്ള ജന്മദിനം ശോഭയാത്ര നടത്തിയത് ഒന്നില്ലെങ്കിൽ ഇന്നലയ്ക്ക് മുമ്പിലത്തെ ദിവസം ഞായറാഴ്ച നടത്തിയാൽ ധന്യമായിരുന്നു, അല്ലെങ്കിൽ ഇന്ന ഉച്ചയ്ക്ക് നടത്തിയാൽ. ഇന്ന് ഹോളിഡേയാണ്, ജന്മാഷ്ടമി ഹോളിഡേയാണ്, മിനിഞ്ഞാന്ന് ഞായറാഴ്ചത്തെ ഹോളിഡേ. ഓണം വെക്കേഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നവരും ഇന്നലെ സ്കൂൾ തുറന്ന ദിവസമാണ്. ആ തുറന്ന് കുട്ടികളെയും കൊണ്ട് സ്കൂളിലേക്ക് പോകുന്നവരും ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നവരും ഇന്നലെ അനുഭവിച്ച ദുരിതം എന്ന് പറയുന്നത് വിവരണാതീതമാണ്. ഞാനിങ്ങനെ ആലോചിച്ചു, ചട്ടമ്പി സ്വാമികളെ, അങ്ങയുടെ ജന്മദിനത്തിന് നാഷണൽ ഹൈവേ നിറഞ്ഞ് ഇങ്ങനെ ജാഥ നടത്തുമ്പോൾ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം അങ്ങ് അറിയുന്നുണ്ടോ എന്ന് ചോദിക്കണം എന്ന് തോന്നി. അതവിടെ ഇരിക്കട്ടെ. ഏതായാലും നായർ സമുദായം അതിഗംഭീരമായിട്ട് ചട്ടമ്പി സ്വാമികളെ കാലഘട്ടത്തിന്റെ ആവശ്യം പോലെ സ്വീകരിക്കുകയും ആരാധിക്കുകയും ചട്ടമ്പി സ്വാമിയുടെ ജന്മദിനം സമുജ്വലമായിട്ട് പഠന വിധേയമായിട്ട് ആഘോഷിക്കുകയും ചെയ്യുന്നു. DYFIക്കാരും SFIക്കാരും നാരായണ ഗുരുദേവനെയും വിവേകാനന്ദനെയും രാമകൃഷ്ണ പരമഹംസരെയും അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികളെയും എല്ലാം 2-3 വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ഫ്ലക്സിൽ വെച്ചിരുന്നു. ഇപ്പൊ അവർ വെക്കാറേയില്ല. അങ്ങനെ നമുക്ക് സംഭവിക്കരുത്. ചട്ടമ്പി സ്വാമികൾ എത്ര ധന്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തു എന്നുള്ളത് സമൂഹം അറിയാതെ പോയത്, സമൂഹത്തെ അറിയിക്കാതെ പോയത് ഒരു പക്ഷേ അദ്ദേഹത്തിന് പ്രചരിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ ആചാര്യത്വം സ്വീകരിക്കാനായിട്ട് NSS കാര് മുമ്പോട്ട് വന്നില്ല എന്നുള്ളത് തന്നെയാണ്. ശ്രീനാരായണ ഗുരുദേവനെ എങ്ങനെയാണോ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അല്ലെങ്കിൽ ട്രസ്റ്റ് പ്രചരിപ്പിച്ചത്, അതിൻ്റെ 100,000 പോലും, 1 കോടിയിലൊരംശം പോലും നായർ സമുദായം ചട്ടമ്പി സ്വാമികൾക്ക് സ്ഥാനം നൽകിയില്ല. ഇന്നലെ വരെ എന്തെങ്കിലും ചെയ്തില്ല എന്നുള്ളത് വലിയ പ്രശ്നമല്ല, ഇനി മുതൽക്ക് മതി. പാസ്റ്റിനെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല, പ്രസന്റിനെ നമുക്ക് കറക്റ്റ് ചെയ്യാം. കേരളം മുഴുവനും സ്ത്രീകളും പുരുഷന്മാരും ധന്യമായിട്ട് NSSന്റെ നേതൃത്വത്തിൽ ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനം ആഘോഷിച്ചതും പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും എല്ലാം ഇനിയും പൂർവാധികം സമുജ്വലമായി നടക്കട്ടെ. ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് എങ്ങനെയാണോ വർക്കല ശിവഗിരി ആശ്രമത്തിൽ ചെറിയൊരു പുസ്തകം,
61 കൃതികൾ അടങ്ങുന്ന അഗാധമായ ദർശനമാല ഉൾപ്പെടെയുള്ള കൃതികൾ അടങ്ങുന്ന 61 കൃതികൾ അടങ്ങുന്ന ചെറിയ പുസ്തകം കൊണ്ടുവന്ന പോലെ ചട്ടമ്പി സ്വാമികളുടെ എല്ലാ രചനകളും ചെറിയ പുസ്തകമായിട്ട് എല്ലാ ഹിന്ദുക്കളുടെ വീട്ടിലും ഉണ്ടാവണം, NSS-കാരുടെ വീട്ടിലും ഉണ്ടാവണം. ഇങ്ങനെയാണോ നാരായണ ഗുരുദേവനെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ SNDP കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ചത്. ഈവൻ ദൈവദശകത്തിന്റെ 100-ാം വാർഷികം പോലും ഗംഭീരമായിട്ട് അവരാചരിച്ചു ആഘോഷിച്ചു. ചട്ടമ്പി സ്വാമികളെ ഹിന്ദു ജനതയുടെ അല്ലെങ്കിൽ ഭാരത ജനതയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ NSS-കാരെ മുമ്പോട്ടെടുക്കണം. എല്ലാവരും ഒന്നും വരണമെന്നില്ല, 3% ആൾക്കാർ അതിൽ പ്രവർത്തിച്ചാൽ മതി, ധന്യമായിട്ട് ചട്ടമ്പി സ്വാമികളെ ഭാരതത്തിന്റെ കേരളത്തിന്റെ മുമ്പിൽ എത്തിക്കാൻ സാധിക്കും. വന്മന ആശ്രമത്തില് മറ്റ് തിരുവനന്തപുരത്തൊക്കെ മന്ത്രിമാരാണ് ചട്ടമ്പി സ്വാമിയുടെ ജന്മദിനം ആഘോഷിക്കാനുള്ള വിളക്കൊക്കെ കത്തിച്ചത്. ഈ ക്രിസ്തുമത ഛേദനം എഴുതിയ അതേ ചട്ടമ്പി സ്വാമിയുടെ ജന്മദിനാഘോഷത്തിന് വിളക്ക് കത്തിക്കാൻ വരാമെന്ന ലെവലിലേക്ക് ഇടതുപക്ഷക്കാർ വന്നിട്ടുണ്ടെങ്കിൽ ഇത് വലിയൊരു മാറ്റമാണ്. ഈ മാറ്റങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവണം. പ്രണാമം, നമസ്കാരം.